ദുരന്ത ഭൂമിയിലും ചാലിയാറിലും രക്ഷാപ്രവർത്തനം നടത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നവരിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തി അഹോരാത്രം പ്രവർത്തിക്കുന്നത് നൂറുകണക്കിന് ഫയർഫോഴ്സ് റെസ്ക്യൂ ഉദ്യോഗസ്ഥന്മാരാണ് ഇവരുടെ കുടുംബം ട്വന്റി ഫോർ വാർത്തകളിലൂടെ അവരുടെ സേവന വിവരങ്ങൾ തത്സമയം അറിയുന്നുമുണ്ട് എറണാകുളം മുളന്തുരുത്തി ഫയർ സ്റ്റേഷനിലെ കലേശിൻ്റെ ഭാര്യ നിസയ്ക്ക് പ്രേക്ഷകരുടെ ഇക്കാര്യത്തിൽ എന്തോ പറയാനുണ്ട് നിസ താങ്കൾക്കെന്താണ് പറയാനുള്ളത് താങ്കളുടെ ഭർത്താവും ഒക്കെ തന്നെ ഈ ദുരന്ത ഭൂമിയിൽ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു നിങ്ങളൊക്കെ തന്നെ അവർക്ക് ആവശ്യമായ ധാർമ്മിക പിന്തുണ കൊടുക്കുന്നു കാര്യം അവരവിടെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് ഈ ദുരന്ത ഭൂമിയിൽ വെള്ളമൊന്നും ആവശ്യം കിട്ടില്ല അവർക്ക് ഭക്ഷണം ചിലപ്പോൾ കാര്യമായി സമയത്ത് കിട്ടില്ലെന്ന് വരും എന്നിരുന്നാലും അവർ രക്ഷാപ്രവർത്തനത്തിൽ വളരെ ഊർജ്ജസ്വലരായി ഇടപെടുന്നു എന്നുള്ള സന്തോഷ വാർത്ത നമ്മുടെ അവിടെ ക്യാമ്പ് ചെയ്യുന്ന നമ്മുടെ വിവിധ വാർത്താ സംഘങ്ങൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറയൂ അതെ സാർ എന്റെ പേര് നിശാന്താണ് ഞാൻ ജി എം പബ്ലിക് സ്കൂളിലെ ഹിന്ദു ടീച്ചറാണ് എന്റെ ഹസ്ബൻഡാണ് കലേഷ് പി ആർ മുളന്തുരുത്തിയിലാണ് വർക്ക് ചെയ്യുന്നത് സാർ ഇത് ഈ വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഹസ്ബൻഡ് അവിടെയായിരുന്നു ഹസ്ബൻഡ് നാൽപ്പത് അടങ്ങുന്ന നാൽപ്പത് പേരടങ്ങുന്ന സംഘം അവിടെയായിരുന്നു റെസ്ക്യൂ നടത്തിയിരുന്നത് അപ്പോൾ എനിക്ക് ന്യൂസ് ചാനൽ വഴി പല കാര്യങ്ങളും അറിയാൻ പറ്റി പക്ഷേ ട്വന്റി ഫോർ ന്യൂസ് ചാനൽ വഴി കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫയർഫോഴ്സിനെ കുറിച്ച് കേരളം അറിയാതെ പോകുന്ന കുറെ നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് സാർ പക്ഷേ അത് ന്യൂസ് ചാനൽ വഴി സാർ അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് വളരെ നല്ല റിപ്പോർട്ടാണ് തന്നത് അതിന് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിസയ്ക്ക് അത് പറയാൻ തന്നെ ഓക്കെ സന്തോഷം നിസ നമ്മളുമായി ചേർന്നതിന് തീർച്ചയായിട്ടും നമ്മുടെ അവിടെയുള്ള രക്ഷാദൗത്യത്തിൽ ദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ ആൾക്കാരും ഫയർഫോഴ്സ് ഉൾപ്പെടെ എല്ലാ ആൾക്കാരും അതുപോലെ സംസ്ഥാന ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്ന് വന്ന ജീവനക്കാർ ഇപ്പൊ കെ സി ബി അങ്ങനെയുള്ള പല അത്യാ അത്യാവശ്യ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മളെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനി നമുക്കിപ്പം ഷബീദ് റാവുത്ത് ചേരുന്നു നിങ്ങൾക്കറിയുന്നതുപോലെ സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട്ടിൽ സംഭവിച്ചത് അല്പം മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശ്ശൂരിൽ പറയുകയുണ്ടായി ദേശീയ തലത്തിൽ തന്നെ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ നൽകേണ്ട ഒരു ദേശീയ ദുരന്തം തന്നെയാണ് സംഭവിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൻ്റെ അലയൊലികൾ അവസാനിക്കാൻ പോകുന്നില്ല ഇന്നുകൂടി മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു പ്ര പ്രസംഗത്തിൽ ഓർമ്മിച്ചു പോലീസ് അക്കാദമിയിൽ നടത്തിയൊരു ഫംഗ്ഷനിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറഞ്ഞു സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുരന്തമാണിതെന്നും അദ്ദേഹം പറഞ്ഞു സ്വന്തം ജീവൻ പോലും നോക്കാതെയാണ് ഈ അപകടകരമായ സാഹചര്യത്തിൽ ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മറ്റും പ്രവർത്തിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഓർമ്മിച്ചു